സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ പെയ്തേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്, കൊല്ലത്ത് യെല്ലോ അലേർട്ടും. ഇടുക്കി, കല്ലാർകുട്ടി, മൂന്നാർ ഹെഡ്വർക്ക് അണക്കെട്ടുകൾ തുറന്നു. ഏഞ്ചൽ മേരി മാത്യു സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതിയുമായി ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് കൂടുതൽ തെക്കോട്ട് മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള തീരത്തൊരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാറ്റ്, അതിന്റെ ശക്തി, വേഗം ഇതൊക്കെ സ്ഥിരതയെ ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കാര്യമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പി ജി സൂചിപ്പിച്ച പോലെ തന്നെ 12 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. 12 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരത്ത് ഇന്ന് പ്രത്യേക അലേർട്ടുകളൊന്നുമില്ല, പക്ഷെ കൊല്ലത്ത് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ ഈ അലേർട്ടുകൾക്ക് അതീതമായുള്ള മഴ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കേണ്ടത് വടക്കൻ കേരളത്തിലേക്കാണ്. അതായത് വടക്കൻ കേരളത്തിലെ തീരമേഖലകളിലും മലയോര മേഖലകളിലും ഒരുപോലെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കാര്യമായ മഴ ലഭിച്ച മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രത വേണ്ടത്. കാരണം നമ്മൾ നേരത്തെയും പറയുന്നതാണ് ഈ മേഖലകളിലൊക്കെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഇനി ഇപ്പോൾ ഏറെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ മഴ തുടരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ആശ്വസിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ജാഗ്രത ഒട്ടും കൈവിടാനുള്ള സമയമായിട്ടില്ല. കഴിഞ്ഞ രാത്രി മഴ ലഭിക്കാത്ത പ്രദേശങ്ങളിലും ഇനിയിപ്പോൾ മഴ ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും കൂടി നമ്മൾ ജാഗ്രത പാലിക്കണം, തീർത്തും ശ്രദ്ധ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. തീരപ്രദേശങ്ങളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കടലാക്രമണത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീരമേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുമുള്ളവരൊക്കെ ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ കൂടി തന്നെയാണ് കേരളം കടന്നു പോകുന്നത്. പി ജി